ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഫോളേജ് ഗ്രീൻ. സക്കുലന്റ് പ്ലാന്റ്സ് എല്ലാവർക്കും വളരെ ഇഷ്ടമാണല്ലേ. ഇപ്പം നഴ്സറികളിലെല്ലാം ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള സക്കുലന്റ്സ് അവൈലബിൾ ആണ്. എല്ലാ സക്കുലന്റ്സിനെയും കാണാൻ വളരെ ക്യൂട്ടാണ്. ഈ സക്കുലന്റ്സിൻ്റെയൊക്കെ ഒരു കോമൺ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്നുകിൽ അവർ വാട്ടർ സ്റ്റോർ ചെയ്യുന്ന ലീവ്സിൽ അല്ലെങ്കിൽ സ്റ്റെംസിലൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിൻ്റെ ലീവ്സൊക്കെ ഭയങ്കര ഫ്ലഷി ആയിട്ടുള്ള ലീവ്സാണ് കോമൺ ആയിട്ട് ഈ സക്കുലന്റ്സിനുള്ളത്. കാണാൻ വളരെ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആണ് എല്ലാ സക്കുലന്റ് പ്ലാന്റ്സും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് രണ്ട് സക്കുലന്റ് ക്രീപ്പേഴ്സിനെയാണ്. ടാങ്കിൾ ഹാർട്ട്, സ്വീഡിഷ് ഐവി, പില്ലോ പ്ലാന്റ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സക്കുലന്റ് ക്രീപ്പറിന് ഒരു നിക്നെയിം കൂടിയുണ്ട്, ക്രീപ്പിംഗ് ചാർലി. ഈ ഒരു പ്ലാന്റിൻ്റെ നേറ്റീവ് പ്ലേസ് ആഫ്രിക്കയാണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ബൊട്ടാനിക്കൽ നെയിം പ്ലെക്ട്രാൻതസ് പ്രോസ്റ്റാറിട്ടസ് എന്നാണ്. അറിയാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഈസി ആയിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സക്കുലന്റ് ക്രീപ്പറാണ് നമ്മളുടെ ടാങ്കിൾ ഹേർട്ട് എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ്. ഡ്രെയിനേജ് ഹോൾ ഇല്ലാത്ത കുഞ്ഞു മഗ്ഗുകളിൽ പോലും നമ്മൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ ഗുണം. ഓവർ വാട്ടറിങ് ഈ പ്ലാന്റിന് മാത്രമേ പറ്റില്ല. നമ്മൾ വെള്ളം കൊടുക്കുന്ന സമയത്ത് വളരെ സൂക്ഷിക്കണം. ഒത്തിരി വെള്ളം ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റെമ്മും ഒക്കെ പെട്ടെന്ന് ചീഞ്ഞു പോവും. അതുപോലെ തന്നെ നമ്മൾ ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റും ഈ പ്ലാന്റിന് അത്ര പറ്റില്ല. കാണിച്ചിട്ടും ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് ഒക്കെ അടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്ലാന്റിൻ്റെ ലീവ്സ് കണ്ടില്ലേ, ഒരു യെല്ലോ കളറാവും. പിന്നെ അതുപോലെ തന്നെ ഇതിൽ വളർന്നു വരുന്ന ഭാഗങ്ങൾ ഈ ഇതിൻ്റെ ലീവ്സിൻ്റെ ഷേപ്പൊക്കെ മാറി ഒരു കുഞ്ഞി ലീവ്സ് പോലെയൊക്കെ ഇരിക്കും. അതാണ് നമ്മൾക്ക് ഓവർ സൺലൈറ്റ് അടിക്കാതെ ഇൻഡയറക്റ്റ് സൺലൈറ്റ് അടിക്കുന്ന സ്ഥലങ്ങളിലും ടി വി സ്റ്റാൻഡിലും വീടിൻ്റെ ഉള്ളിലൊക്കെ വളരെ ഭംഗിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നമ്മളുടെ ഈ ടാങ്കിൾഡ് ഹേർട്ട്. ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൊപ്പഗേഷനും വളരെ ഈസിയാണ്. നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ സ്റ്റെമ്മിലൊക്കെ റൂട്ട്സ് ഉണ്ട്, നോഡ്സ്. ഈ ഒരു ഭാഗം നമുക്ക് ഒരു ചെറിയ ലെങ്ത്തിൽ, ഒത്തിരി ചെറിയ ലെങ്ത് ആവരുത്, ഒരു ഇച്ചിരി സ്പേസ് വേണം. ഒരു ഇത്ര ഒരു ഡിസ്റ്റൻസിലൊക്കെ നമ്മൾക്ക് ആ ഒരു ഭാഗം, നോഡുള്ള ഭാഗം വെച്ച് കട്ട് ചെയ്തിട്ട് നമ്മൾ സോയിലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് വളർന്ന് കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഇതിൻ്റെ കറക്റ്റ് ആ വൈൻ പോലെ തന്നെ കട്ട് ചെയ്തിട്ട് ഈ പോട്ടിലിങ്ങനെ ഇതുപോലെ വട്ടത്തിലൊക്കെ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇച്ചിരി സോയിലിട്ടാലും ഈ പ്ലാന്റിന് വളർത്തിയെടുക്കാൻ ഈസിയാണ്. പിന്നെ നമ്മൾ പോട്ടി മിക്സിൽ നമ്മൾക്ക് മണ്ണും മണലും ഒക്കെ ഇട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അതിൻ്റെ റൂട്ട്സ് ഇറങ്ങിയിട്ട് പെട്ടെന്ന് ഈ ഒരു പ്ലാന്റ്, അതുപോലെ തന്നെ നമുക്ക് വളമായിട്ട് ചാണകപ്പൊടി ഒക്കെ യൂസ് ചെയ്യാം. പിന്നെ ഈ ഒരു പ്ലാന്റിന് ഒത്തിരി കെയറിങ് ഒന്നും ആവശ്യമില്ല. ഇതൊന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നല്ല ഭംഗിയായിട്ട് ഇത് വളർന്നു വരും എന്നുള്ളതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത. പിന്നെ എനിക്കിതിൻ്റെ ഏറ്റവും ഒരു സ്പെഷ്യാലിറ്റി ആയി തോന്നിയത്, ഒരു ചെറിയൊരു പാത്രത്തിലാണെങ്കിൽ പോലും ഇതൊരു ഇതുണ്ടോ, ഇതൊരു ബോട്ടിലിൻ്റെ ഒരു ചെറിയൊരു പീസാണ്. ഈ ഒരു ഇതിലാണെങ്കിൽ പോലും വളരെ ഭംഗിയായിട്ട് ഭയങ്കര ലെങ്തി ആയിട്ട് ഇത് വളർന്നു വന്നിട്ടുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വളരെ ക്യൂട്ട് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സക്കുലന്റ് സ്വീഡിഷ് ഐവി. എൻ്റെ പ്ലാന്റ്സ് കളക്ഷനിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്ലാന്റ് കൂടിയാണ് ടാങ്കിൾ ഹാർട്ട് അല്ലെങ്കിൽ സക്കുലന്റ് സ്വീഡിഷ് ഐവി എന്നറിയപ്പെടുന്ന ഈ ഒരു പ്ലാന്റ്. സക്കുലന്റ് ക്രീപ്പേഴ്സിൽ രണ്ടാമത്തെ പ്ലാന്റാണ് സെഡം റിഫ്ലെക്സം, പെട്രോസെഡം റിഫ്ലെക്സം അല്ലെങ്കിൽ റിഫ്ലെക്സഡ് സ്റ്റോൺ ക്രോപ്പ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഈ ഒരു സക്കുലന്റ് പ്ലാന്റ്. ഈ ഒരു സക്കുലന്റ് പ്ലാന്റിൻ്റെ നേറ്റീവ് പ്ലേസ് സൗത്തേൺ യൂറോപ്പാണ്. കാണാൻ ഈ പ്ലാന്റിന് നമ്മളുടെ മോസ്ട്രോസ് പ്ലാന്റിനെ പോലെ ഉണ്ടെങ്കിലും ഇതൊരു മോസ്ട്രോസ് പ്ലാന്റ് അല്ല, ഫ്ലവറിങ് പ്ലാന്റും അല്ല. പക്ഷേ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മോസ്ട്രോസിൻ്റെ പോലെ തന്നെ നമ്മൾക്ക് ഇതിൻ്റെ തണ്ട് ഒടിച്ചു കുത്തി ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്.
നമ്മളുടെ ടാങ്കിൾ ഹാർട്ട് പ്ലാന്റ് പോലെ തന്നെ കെയറിംഗ് കൊടുക്കേണ്ട ഒരു പ്ലാന്റ് ആണ് നമ്മളുടെ ഈ സെഡം റിഫ്ലക്സോ. നമ്മൾ പോട്ടിലൊക്കെ നട്ടിട്ടുണ്ടെങ്കിൽ വളരെ ബുഷി ആയിട്ട് വളർന്നു വരും. പക്ഷെ നമ്മളുടെ ടാങ്കിൾ ഹേർട്ട് പോലെ അത്ര ലെങ്തി ആയിട്ടുള്ള വൈൻസ് അല്ല ഇതിനുള്ളത്. എങ്കിൽ തന്നെ ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് കൂടിയാണ്. അപ്പം ഇന്നത്തെ ചെടി വിശേഷത്തിലെ താരങ്ങളായ ടാങ്കിൾ ഹേർട്ടിൻ്റെയും സെഡം പ്ലാന്റിൻ്റെയും വിശേഷങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും പുതിയ ചെടി വിശേഷങ്ങളുമായി നമ്മൾക്ക് വീണ്ടും കാണാം. നിങ്ങൾ ഇതുവരേക്കും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.